വലിയ വർണ്ണശബളമായിട്ടുള്ള ഷർട്ട് കിട്ടുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ കിട്ടുകൊണ്ട് നടക്കാനൊക്കെ. ചില ദിവസം കള്ള കളറൊക്കെ ഉള്ള ഇട്ടുകൊണ്ട് നടക്കുക. പ്രായം കുറവ് പുറത്ത് ഫീൽ ചെയ്യും അല്ലേ? ഒരു ഇഷ്ടം തോന്നിയത് അല്ലെങ്കിൽ ഒരു പ്രണയം തോന്നിയ നടിയുണ്ടോ? തൃശയോട് തോന്നിയിട്ടുണ്ട്. ആക്ഷൻ പറയുന്ന സമയത്ത് പോയി ക്യാമറയുടെ മുൻപിൽ നിൽക്കുമ്പോ, പിന്നെ ആക്ഷൻ പറയുമ്പോ പോയി ക്യാമറയുടെ മുന്നിൽ നിൽക്കുമല്ല, ഞാനൊരിടത്ത് നിന്നിട്ട് അവിടെ ക്യാമറ കൊണ്ട് വെച്ച് ആക്ഷൻ പറയുക. ഞങ്ങളുടെ ഇവിടെ തലപ്പാറ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ചെന്നിറങ്ങുമ്പോ അവിടെ ഒരു വലിയ ജ്വല്ലറിയുടെ ഫ്ലെക്സിൽ അന്ന് കാവ്യമാധവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നു, ആ ഉറങ്ങില്ലേ, ഞാൻ വിളിച്ചു. അർദ്ധരാത്രി 2:30 മണിയാകുമ്പോ ഒരു പുരുഷനാണ് വിളിക്കും, എന്നെ വിളിച്ചിട്ട് ആ രാജ് കലേഷിന്റെ നമ്പർ ഒന്ന് വരുമോന്ന് ചോദിച്ചു. ഈ ഒരു കോൺസെപ്റ്റിനുള്ളിൽ വെച്ചിട്ടാണ് മറ്റുള്ളവരെ ഒരുപാട് ചിരിപ്പിക്കാൻ കഴിയുന്നത്. ആ കോൺസെപ്റ്റ് കൊണ്ട് 2-3 ലോണും ഉണ്ട്. ഈ വിഷുക്കാലത്ത് എന്റെ കൂടെ ഉള്ളത് നമ്മളെല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. പേരിന് മുൻപിൽ വലിയ ഇൻട്രൊഡക്ഷന്റെ ഒന്നും ആവശ്യമില്ല. ഒറ്റവാക്കിൽ പറയാനാണെങ്കിൽ കൗണ്ടറുകളുടെ രാജകുമാരൻ എന്ന് വേണം വിശേഷിപ്പിക്കാനായിട്ട്. പിഷാരടി, രമേശ് പിഷാരടി ചേട്ടാ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. യെസ്, അപ്പോ എങ്ങനെയുണ്ടായിരുന്നു വിഷു ഒക്കെ? ആണ്, എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ? വിഷുവിന്, ഈ വിഷുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 22-ാം തീയതി റിലീസാവുന്ന സിനിമ തന്നെയാണ്. ബാക്കി സാധാരണ രീതിയിലുള്ള എല്ലാ ആഘോഷങ്ങളും ഇത്തവണ ഉണ്ടായിരുന്നു. അതിന്റെ തിരക്കുകളിലായിരുന്നു. ചെറിയൊരു കണിവെപ്പും അതും ഇതൊക്കെ വീട്ടിലുണ്ട്. ഭാര്യ ചെയ്തോളും. രണ്ട് പടക്കം മേടിച്ച് പൊട്ടിക്കുക. പടക്കം ക്രിയേറ്റീവായിട്ട് പൊട്ടിക്കുക. അതുപോലെ പടക്കം മേടിച്ചിട്ട് ചിരട്ടയ്ക്കകത്ത് വെച്ച് പൊട്ടിക്കുക. അങ്ങനെയുള്ള മേടിച്ചിട്ട് വെറുതെ ഡയറക്റ്റായിട്ട് പൊട്ടിക്കാതെ പടക്കത്തിന് പ്രഷർ കൊടുക്കുക. പടക്കത്തിൻ്റെ കുറച്ചുകൂടെ പേപ്പറും കയറും വെച്ച് കെട്ടിയിട്ട് പൊട്ടാൻ, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്തപ്പോഴാണ് ഞാൻ ഇവിടെ ഇങ്ങനെ നേരത്തെ വന്നപ്പോ കണ്ടിരുന്നു, കയ്യില് ചെറിയൊരു പാടും പൊള്ളലൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ സംഭവിച്ചു. വീട്ടിലെ പട്ടിമാന്തി അത് പറഞ്ഞപ്പോഴാണ്. ഈ അടുത്ത് പിഷേടൻ എല്ലായിടത്തും പോസ്റ്റ് ചെയ്യുന്നത് കൂടുതലും വീട്ടിലെ മൃഗങ്ങളായിട്ടുള്ള പട്ടികളും കുട്ടികളൊക്കെ ആയിട്ടുള്ള ഫോട്ടോസ് ആണ്. ഭാര്യയുടെ കൂടെയുള്ള അധികം ഫോട്ടോസ് ഒന്നും പോസ്റ്റ് ചെയ്ത് ഞങ്ങൾ ആരും കാണാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഭാര്യയുടെ കൂടെ എടുക്കുന്ന ഫോട്ടോസ് ഇടുന്നില്ല. ഇതിങ്ങളുടെ കൂടെ എടുക്കുന്ന അത്രയും ഫോട്ടോസ് ഭാര്യയുടെ കൂടെ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാത്തത്. ഇതിങ്ങളെ കാണുമ്പോ തന്നെ നിന്റെ കൂടെ ഫോട്ടോ എടുക്കും. കണ്ട ഉടനെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലോ, വെറുതെ എന്തിനാ ഫോട്ടോ എടുക്കണത്? അങ്ങനെ വല്ല എടുത്താലിടാറുണ്ട്, അത്രേ ഉള്ളൂ. ഇവരുടെ കൂടെയാണ് കൂടുതൽ ഫോട്ടോ എടുക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഇട്ടിട്ട് അവര് നന്നായില്ലെങ്കിൽ ഈ മൃഗങ്ങളൊന്നും പറയല. ഞാൻ പറഞ്ഞ പോയിന്റ് എടുത്ത, ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇവിടെ കണ്ണങ്ങാൻ അടഞ്ഞിരിക്കുവാണെങ്കിൽ ഇതിന് ഞാൻ സമാനം പറയണം. ഒരുപാട് ഇതുണ്ട്. ഞാൻ ഒട്ടുമില്ല, എന്തിനു പേടിക്കണം? എന്തിനാ ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഫോട്ടോ ഇടുമ്പോ ആൾക്ക് അത്ര കുഴപ്പമൊന്നുമില്ല. അല്ല, അവരെ വിഷമിപ്പിക്കണ്ടല്ലോ. ഞാൻ അതിന്റെ ഫോട്ടോ ഇട്ടു, അതിന്റെ താഴെ അതും ഗുരുത്തം വന്നിട്ട് എന്തെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാല് ഇതിന് അവരെ അസ്വസ്ഥരാകണ്ടല്ലോ. അപ്പൊ എന്തിനാ നിർത്തിട്ട? എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. അതെ, 90%. അതെ, 90%. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അധികം ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരാളായിട്ട് ഉണ്ടാവുമായിരിക്കും. ഡയറക്റ്റ് അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ചിലപ്പോ ആർക്കെങ്കിലും ഒക്കെ എന്നെ ദേഷ്യമായിരിക്കും, എനിക്കറിയത്തില്ലല്ലോ ആർക്കെങ്കിലും ദേഷ്യം ഉണ്ടോന്നുള്ളത്. ഇതുവരെ ആരും പറഞ്ഞില്ല, കാരണം ഒരുപാട് പേരെ ചിരിപ്പിക്കാൻ കഴിയും. ഉണ്ട്, പക്ഷെ ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ പോയ സമയത്ത് നമ്മളിപ്പോ അത് നമ്മുടെ രാഷ്ട്രീയമാണേലും അല്ലാത്ത ചില അല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ചിലർ, എല്ലാവരും ഇല്ല, കുറെ സുഹൃത്തുക്കളുണ്ട്, ചിലർക്ക് എന്നെ ഇഷ്ടമല്ലാണ്ടായിട്ടുണ്ട്. ഇല്ല, തുറന്നു പറഞ്ഞിട്ടില്ല. എന്റെ അതെന്റെ സുഹൃത്തുക്കളാണല്ലോ, അവര് തുറന്നു പറയുമല്ലോ. ഞാൻ പറഞ്ഞ എന്നെ പരിചയമില്ലാത്ത ആൾക്കാരായി ഞാൻ പറഞ്ഞു. ഇല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് അവർക്ക് ദേഷ്യം വരാനുള്ള കാരണം എന്താന്ന് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടും വലിയ അങ്ങനെ തോന്നിയിട്ടില്ല, മാനസിക വിഷമം തോന്നിയിട്ടില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോ എപ്പോഴും ഞാൻ ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കൗണ്ടറുകളാണെങ്കിലും കോമഡി ആണെങ്കിലും എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരാള് ഒരു സീരിയസ് കഥാപാത്രമായിട്ടാണ് ഈ സിനിമയിൽ വന്നതെന്ന് ട്രെയിലറിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എങ്ങനെയാണ് ഈ ഒരു കഥാപാത്രം? എന്ത് കഥാപാത്രമാണ്? അല്ല, ഇത് സീരിയസ് കഥാപാത്രമല്ല, ഇത് സീരിയസ് സിറ്റുവേഷനാണ്. നമ്മളൊരു ട്രെയിനിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ട്രെയിൻ പാളം തെറ്റി നമ്മളോട് ആൾക്കാർ പറഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം സീരിയസ് ആയല്ലോ. ഏത് തമാശക്കാരനും പിന്നെ കുറച്ച് നേരം സീരിയസ് ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇയാളൊരു സ്വാഭാവിക ജീവിതമുള്ള ആളാണ്. ഇയാളുടെ ജീവിതത്തിലുണ്ടായ സിറ്റുവേഷനുകൾ വളരെ വളരെ ഗൗരവമുള്ളതും വളരെ പ്രശ്നമുള്ളതുമായ സിറ്റുവേഷനിൽ വന്നതുകൊണ്ട് ഇയാളൊരു ഗൗരവമുള്ള ആളായി നിൽക്കുന്നു അവിടെയും തോന്നുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇയാളൊരു സാധാരണക്കാരനാണ്. ഗൗരവക്കാരൻ എന്ന് പറയുന്നത് പല സന്ദർഭങ്ങളിലും വളരെ ഗൗരവമായിട്ട് പെരുമാറുന്ന ആളാണ്. ഇയാളൊരു ഗൗരവക്കാരനല്ല, ഇയാളൊരു ദുർബലനാണ് സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ ഒരു സൂയിസൈഡിന് ശ്രമിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യകത ഇല്ലല്ലോ. അപ്പൊ സാഹചര്യങ്ങൾക്കനുസരിച്ച് ദുർബലനായി പോയ ഒരാളാണ് ഇയാള്, ഈ കഥാപാത്രം. എത്രത്തോളം എഫേർട്ട് എടുക്കേണ്ടി വന്നു? കാരണം
ഒരുപാട് ഭാവങ്ങൾ മിന്നി മറയുന്നതായിട്ട് ആ ഒരു ട്രെയിലറിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഒരു സസ്പെൻസ് എവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രമു കാണുമ്പോൾ എവിടെയൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുമ്പോൾ രമേഷ് പിഷാരടി എന്ന് പറയുന്ന വ്യക്തി പൊതുവെ വളരെ വൈബ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ കഥാപാത്രത്തെ ഉൾക്കൊള്ളുമ്പോൾ വളരെ വ്യത്യാസം നമുക്ക് അതിൽ കാണാൻ സാധിക്കും. എത്രത്തോളം അതൊരു അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? ബുദ്ധിമുട്ടല്ലേ, നമുക്ക് നിരന്തരമായിട്ട് നമ്മൾ അങ്ങനെ ഈ ഗൗരവമുള്ളൊരിടത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു സ്ട്രെയിൻ വരുമല്ലോ, നമ്മളറിയാത്തൊരു സ്ട്രെയിൻ വരും. നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടുകൾ നമുക്ക് കംഫർട്ടല്ലാത്ത ചുറ്റുപാടുകളാണെങ്കിൽ നമുക്കൊരു സ്ട്രെയിൻ വരും. ആ സ്ട്രെയിൻ വരുമ്പോൾ പക്ഷേ സിനിമയ്ക്ക് അത് ഗുണമാണ്, നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ അവസ്ഥയിലോട്ട് വരും. ആ സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ വലിയ ഹാപ്പിയായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ജോബിയിലായിട്ടുള്ള ആളാണ് എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ സിനിമയും അതിൻ്റെ സിറ്റുവേഷനും എല്ലാം അത്തരത്തിലുള്ളതാകും, എനിക്ക് വേറെ വഴികളില്ല, ഞാൻ ആ ഓപ്ഷനിൽ പെട്ടേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് അതിൽ തന്നെ നിന്ന് പോയതാണ്. എങ്ങനെയായിരുന്നു, എത്രത്തോളം എളുപ്പമായിരുന്നു ആ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട്? എളുപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് തോന്നിയിരുന്നു? നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണെങ്കിൽ അതിപ്പം നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു പൈലറ്റ് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഭയങ്കര അത്ഭുതവും പറ്റാത്ത കാര്യമാണ്. പുള്ളിക്ക് ഇതെല്ലാം ദിവസവും രാവിലെ എടുത്ത് ചുമ്മാ ഇവിടെ നിന്നുകൊണ്ട് ദുബായിട്ട് ഇറക്കും, ദുബായ് നിർത്തി ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പണി ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ അധ്വാനം എന്ന് പറയുന്നത് എപ്പോഴും ഫിസിക്കൽ അധ്വാനമാണ് കൂടുതൽ സ്ട്രെയിൻ ഉള്ളത്. ബാക്കി നമ്മൾ തമാശ ചെയ്താലും നമ്മൾ കരയുന്ന സീൻ ചെയ്താലും നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേര് ഒരേപോലെ തന്നെ, നമ്മളത് അഭിനയിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഫിസിക്കൽ അധ്വാനം, ആ ക്യാരക്ടർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നിരന്തരമായിട്ട്, ഒരു സീനല്ലല്ലോ, ഒരു സിനിമ മുഴുവൻ ഒരുപോലെ ഒരു ഏരിയയിൽ വരുന്നത് കൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കത് ഒരു വലിയ ഡിപ്രഷൻ പോലെ എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരിങ്ങനെ ഈ ഈ മരിക്കാൻ ഒരാൾ തീരുമാനിക്കുകയും അത് വളരെ നമ്മളൊരു വലിയ ഡിറ്റാച്ച്മെൻറ്റിലോട്ട് പോവുകയാണ്. നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ച് ഒരു സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ നമ്മൾ ഈ ലോകമായിട്ടുള്ള കണക്ഷൻ ഇനി വിട്ടുപോകുമെന്നും നമ്മളിവിടെ ഇനി ഉണ്ടാവില്ല എന്നും ഒക്കെ ഉള്ള ഒരു ബോധ്യം ഉണ്ടാകുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതെല്ലാം നമുക്കങ്ങനെ എക്സ്പ്രഷൻ ഇടലിനപ്പുറം അത് വളരെ ആന്തരികമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ വെറുതെ ഇരുന്നാൽ മതിയായിരിക്കും, അത് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഇവൻ പറയും, ചേട്ടാ ഇപ്പം നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും സീനിലും സ്ക്രിപ്റ്റിലും അത് ഉള്ളത് കൊണ്ട് ആ ഇരിക്കുന്നത് വളരെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലുമാണെന്ന് ആളുകൾക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള പ്രോസസ്സിലൂടെയാണ് ആ പടം ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് നിങ്ങളെപ്പോഴും വളരെ ചിരിച്ച് കളിച്ചിരിക്കുന്നു എന്നിട്ട് ഇങ്ങനെ സീരിയസ് വേഷം ചെയ്യുന്നു എന്ന് പറയുന്ന പോലൊരു ആവശ്യകത സംവിധായകൻ ഇതിലുണ്ടായിരുന്നു. ഈ നമുക്ക് വളരെ ഇപ്പം റഷ്യയിലും യുക്രൈനുമായിട്ട് യുദ്ധം നടക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ രാവിലെ വായിച്ച ശേഷം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് വളരെ നോർമലായിട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റി എന്ന് കേൾക്കുമ്പോഴാണ്, ഇപ്പം നമ്മുടെ ഒരു സഹോദരിയോ സഹോദരനോ റഷ്യയിലുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ വരും, അല്ലാത്തടത്തോളം നമുക്ക് ഈ ടെൻഷനില്ല. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഈ ഒരു ക്യാരക്ടറിനെ അങ്ങനെ പ്രിയപ്പെട്ടതാക്കി മാറ്റിയ ശേഷം അയാൾക്കൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള സമയം ഈ കഥയ്ക്കില്ല. അപ്പം നമുക്ക് പരിചയമുള്ള അയാൾ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്, അദ്ദേഹം അയാൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് തോന്നാൻ അദ്ദേഹം പറഞ്ഞത് എളുപ്പം എന്ന് പറയുന്നത് എന്നെ കാസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് എനിക്കതാ തോന്നിയത്, കാരണം എന്നെ ആൾക്കാർ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ എന്നെ ഇങ്ങനെ കാണുമ്പം കൂടുതൽ ഡെപ്ത് അതിനെ ഫീൽ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര സീരിയസ് ആയിരുന്നു, സെറ്റിലൊക്കെ ഭയങ്കര സീരിയസ് ആയിരുന്നു. അതും ആക്ഷൻ പറയുന്ന സമയത്ത് പോയി ക്യാമറയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ആ ഒരു സീരിയസ്നെസ് വരുന്ന രീതിയായിരുന്നു. പിന്നെ ആക്ഷൻ പറയുമ്പോൾ പോയി ക്യാമറയുടെ മുന്നിൽ നിൽക്കുമല്ലോ, ഞാനൊരിടത്ത് നിന്നിട്ട് അവിടെ ക്യാമറ കൊണ്ട് വെച്ച് ആക്ഷൻ പറയുക, എനിക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല. ഭയങ്കര ഫിസിക്കലി ഒരിടത്ത് തന്നെ നിൽക്കുമല്ലോ, 18 ദിവസം ഒരിടത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അവിടെ നിന്നിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. അപ്പോൾ പോയി എനിക്ക് ഇവിടുന്ന് എണീറ്റ് പോയി ഒരു കാരവാനിൽ പോയി ഇരിക്കാനോ എനിക്ക് ഒരു റൂമിൽ പോയി ഇരിക്കാനോ ഒക്കെ വലിയ അധ്വാനമുണ്ട്. ഇറങ്ങലും കയറലും ടോട്ടൽ അഴിക്കണം കാര്യങ്ങൾ, പിന്നെ ശരീരത്തിനകത്ത് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് അത് കഴിക്കണം, അതുകൊണ്ട് പലപ്പോഴും അങ്ങനെ ചെയ്യേണ്ട നിന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ എവിടെ പറയുന്നത് കേട്ടു, ബുദ്ധിമുട്ടായത് കണ്ണിൽ വെച്ച ലെൻസ് ആണെന്ന് ഞാൻ ഇങ്ങനെ കേട്ടു. അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ലെൻസ് വെച്ച് ശീലമുള്ളതിന് ഭയങ്കര എളുപ്പമാണ്. ഞാൻ ചിലരൊക്കെ ഇപ്പോൾ എൻ്റെ കൂടെ ബെഡായിലൊക്കെ ഉണ്ടായിരുന്ന ആരിയൊക്കെ അതിങ്ങനെ ലെൻസ് വെച്ചിട്ട് പോകണമാണ്, ലെൻസ് വെച്ച് കഴിഞ്ഞു. പക്ഷെ ഞാൻ കുട്ടനാട് മാർപ്പാപ്പ എന്ന് പറഞ്ഞ് പടം ചെയ്യുമ്പോൾ എനിക്കതിൽ ലെൻസ് വെച്ചിട്ടുണ്ട്.
ഒരു അര മണിക്കൂറത്തെ ചടങ്ങാണ് രാവിലെ ഈ പരിപാടി. അയാൾ കയ്യിലൊഴിക്കും, എന്തോ വെള്ളം ഒഴിക്കും, പിന്നെ വെക്കുമ്പോൾ വെക്കണേനും ഞാൻ കണ്ണടയ്ക്കും, ഇത് പുറത്തുചാടി പോവും, രണ്ട് കണ്ണും ചുവന്ന് എനിക്ക് തലവേദനയും വന്ന്, പിന്നെ ഈ കണ്ണ് തിരിച്ച് വെള്ളയാവാൻ അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് തുടങ്ങല്ല, ഞാൻ നേരത്തെ പോയി വെക്കണം, സമയത്ത് ഷൂട്ട് തുടങ്ങും, ഞാൻ അതിനുവേണ്ടി നേരത്തെ പോവുമായിരുന്നു. അപ്പൊ ശീലം ഇല്ലാത്തത് കൊണ്ട് കണ്ണിലൊരു സാധനം വെക്കുമല്ലേ, ശീലായി കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമല്ല. പക്ഷെ വെച്ച് കഴിഞ്ഞാൽ രമേശേട്ടൻ പൊതുവെ സ്പെക്സ് അല്ലേ കൂടുതൽ ഉപയോഗിക്കുന്നത്? ചിത്രത്തിന് വേണ്ടി മാത്രമാണ് ലെൻസ് വെച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. സിനിമയ്ക്ക് വേണ്ടി മാത്രമേ ലെൻസ് വെച്ചിട്ടുള്ളൂ, അല്ലാതെ കണ്ടിട്ടില്ല. പക്ഷേ അല്ലാതെ ഇതും ഗ്ലെയർ ഉള്ളൂ, പവർ ഇല്ലല്ലോ എനിക്ക്, പവർ ഇല്ല, ഒട്ടും പവർ ഇല്ലാത്തൊരു മനുഷ്യനല്ല ഞാൻ. ഇത് വണ്ടി ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ കുറച്ച് ഇത്ര ലൈറ്റുകളിൽ കുറെ നേരം ഇരിക്കുമ്പോഴും ഗ്ലെയർ ഇല്ലാതിരിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു കണ്ണട മാത്രമാണ്. അതിന് മൈഗ്രെയിൻ വരും, തലവേദന വരും ഒരുപാട്, അതുകൊണ്ട് വെക്കുന്നതാണ്, അത്രേ ഉള്ളൂ. പവർ ഇല്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് രമേശ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ഡ്രസ് ഷർട്ട് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു നമ്മുടെ അമർ അക്ബർ അന്തോണിയിലെ ആശുപത്രിയിലെ പോകുന്ന ആ ഒരു സംഭവമാണല്ലോ, അതും ഇതുമാണ് എനിക്ക് പെട്ടെന്ന് കണക്ട്. ഇതെന്താ ഈ ഇത്രയും വലിയ വർണ്ണശബളമായിട്ടുള്ള ഷർട്ടൊക്കെ ഇട്ടോന്നു? ഇത് മരണശബ്ദം പറഞ്ഞാൽ കണ്ടപ്പോൾ മേടിച്ചു എടുത്തു ഇട്ടു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ എല്ലാ ഷർട്ടും ഒരുപോലെ അല്ല. ഒരുപോലെ എന്നെ സ്ഥിരം ഒരേ ഒരു കാലഘട്ടം മുഴുവൻ ഒരുപോലത്തെ ഷർട്ടിട്ട് കാണാൻ പറ്റില്ല, നമുക്ക് തന്നെ നമ്മളെ മടുത്തു പോകും. അപ്പോൾ കുറച്ച് കഴിയുമ്പം എടുത്ത് എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ ഇടും, കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് വേറെ ഇടും. സത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു പലതരത്തിലിടും, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാനൊക്കെ. ചില ദിവസം കള്ള് കളറൊക്കെ ഉള്ള ഇട്ടുകൊണ്ട് നടക്കുക. പ്രായം കുറവ് പുറത്ത് ഫീൽ ചെയ്യും അല്ലേ? ആർക്ക്? അല്ല രമേശ്, ഏ പ്രായമായിട്ട് ഇതിനൊരു ബന്ധമില്ല. ഞാനൊരു കാലഘട്ടം മുഴുവൻ വൺമാൻ ഷോയ്ക്കൊക്കെ നല്ല മുണ്ടും പ്ലെയിൻ ഷർട്ടും ഇട്ട് എത്രയോ നാള് വൺമാൻ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറ്റി, കുറച്ച് കഴിയുമ്പോൾ മാറി. ഇതൊക്കെ അങ്ങനെ വളരെ നല്ലതെന്ന് തോന്നി കണ്ടു കണ്ണിപ്പെട്ട മേടിക്കുക എന്നുള്ള എടുത്തിടുക എന്നുള്ളതിനപ്പുറം നമുക്ക് അങ്ങനെ ഇട്ടേക്കാം ഇങ്ങനെ ഇട്ടേക്കാം എന്നോർത്ത് ഒരുപാട് പ്ലാൻ ചെയ്തൊന്നും പോരൊന്നുമില്ല. ആണുങ്ങൾക്ക് ഈ ഷർട്ടും പാന്റും ജീൻസും ടീഷർട്ടും അല്ലാണ്ട് എന്താ ഉള്ളത്? പെണ്ണുങ്ങൾ ഇടുന്ന പോലെ പലതരത്തിലുള്ള ഓപ്ഷൻ ഇത് തന്നെ ഉള്ളു, ഇതിനകത്തുള്ള കളിയേ ഉള്ളു. അല്ല, ഈ ഡ്രസ് സ്റ്റൈലിന്റെ കാര്യത്തില് മൊത്തത്തിന്റെ 60% ബ്ലൂ ജീൻസ് അരക്കി ഇപ്പോട്ട് ഇടാനുള്ളൂ. വെള്ളമുണ്ടും ബ്ലൂ ജീൻസും അല്ലെങ്കിൽ പാന്റ് ഇടാൻ പറ്റും. ഇതിനപ്പുറം അരക്കി ഇപ്പോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറൊരു ഓപ്ഷൻ മുകളിലോ ടീ ഷർട്ട്, റൗണ്ടിനൊക്കെ ടീ ഷർട്ട്, വീനൊക്കെ ടീ ഷർട്ട് കൂടി, ഇതൊന്നും ഒരു അഞ്ചാറ് തരമല്ലാതെ വേറെ പരിപാടിയില്ലെന്നാണ് നിങ്ങൾക്ക്. അതിനകത്ത് കിടന്ന് എന്ത് കിട്ടും നമുക്ക് സർക്കസ് കാണിക്കാൻ പറ്റും, അതേ നമുക്ക് നടക്കുള്ളൂ. ഡ്രസ്സിന്റെ കാര്യത്തിൽ കുറച്ചിട്ടാലും ഭംഗി ആൺകുട്ടികൾക്കാണ് അല്ലെങ്കിൽ പുരുഷന്മാർക്കാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അവിടെ പറഞ്ഞിട്ടുണ്ട്, അതിലേക്കാണ് എല്ലാ ജീവികളിലും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാരിൽ പക്ഷെ സ്ത്രീകൾക്കാണ് പൊതുവെ സൗകര്യം കൂടുതൽ. പിന്നെ അതല്ല, ഇവനൊക്കെ വായി നോക്കിയാണ്. എനിക്ക് വളരെയധികം ആരാധനയുള്ള ഒരു വ്യക്തിയാണ്, കുറെ വർഷങ്ങൾക്ക് കണ്ട. അതെ അതെ, തീർച്ചയായിട്ടും കളിയാക്കിയതല്ല, കാര്യമായിട്ട് ഗൗരവമാണോ? ഇല്ല ഇല്ല, അപ്പോ വേറൊന്നുമില്ല. നമ്മുടെ സിനിമയിലേക്ക് അല്ലെങ്കിൽ പിഷാരടി ചേട്ടൻ ഏകദേശം കുറച്ചധികം സിനിമകളല്ലേ, 50 പടങ്ങളിൽ അഭിനയിച്ചു, അതിൽ രണ്ടാമത്തെ പടത്തിലെ നായകനാവുന്നു, ആൻഡ് അതിൻ്റെ കൂടെ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രാവൽ അല്ലെങ്കിൽ അങ്ങനെയൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷത്തെ കാത്തിരിപ്പ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഞാൻ കാത്തിരുന്നിട്ടില്ല നായകനാവാൻ വേണ്ടിയിട്ടോ, ഒന്നിനും വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നിട്ടില്ല. ഞാൻ അതാത് ദിവസത്തെ പരിപാടികൾ വളരെ കൃത്യമായിട്ടും സിൻസിയറായിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയും പിറ്റേ ദിവസം ഒരു സാധനം ഓട്ടോമാറ്റിക്കലായിട്ട് വരികയും ചെയ്യുമായിരുന്നു. കൃത്യമായിട്ട് അത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് എല്ലാ സമയത്തും. അല്ലാതെ ഇത് ഞാനിങ്ങനെ നായകനാകാൻ വേണ്ടി ഒരു 12 കാത്തിരുന്നതോ ഒന്നുമല്ല. ഇപ്പോൾ ഇവൻ വന്നില്ലായിരുന്നെങ്കിലും പറഞ്ഞില്ലായിരുന്നെങ്കിലും ഒക്കെ ഞാനിങ്ങനെ തന്നെ പോയേനെ എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്കറിയില്ലല്ലോ ഏതാണ് ഒരു നമ്മൾക്ക് ഡിസിഷൻസ് നമ്മുടെ മുന്നിൽ വരുന്ന സാധനങ്ങളിൽ നിന്ന് നമുക്കൊരു ചോയ്സ് കിട്ടുന്നതിനകത്ത് തിരഞ്ഞെടുക്കുമല്ലോ നമ്മൾ. ചിലപ്പോൾ നമ്മളോട് വീണ്ടും ചില ടി വി ഷോകൾ മുഴുവനായിട്ട് നിന്ന് ചെയ്യുമോ എന്ന് ചോദിച്ച് ചാനലുകളിൽ നിന്ന് വിളിക്കും, ചിലപ്പോൾ വേറെ ചില സിനിമകളിൽ നിന്ന് നായകനായിട്ട് വിളിക്കും. അപ്പോൾ ഒന്നും ഞാൻ ഇത് ഒരു ഫസ്റ്റ് ബൾബ് കത്തുമല്ലോ, ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു ബൾബ് അകത്ത് കത്താറുണ്ട് എപ്പോഴും. ആ അത് അതനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ പ്ലാൻ ചെയ്യണം, അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ? വളരെ ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരാളാണ്? പ്ലാൻ ഉണ്ട്, കൃത്യമായിട്ടുള്ള പ്ലാൻ. അടുത്ത 10 പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എന്തായിരിക്കും പറയുക? അല്ല, അടുത്ത 10 നമുക്ക് നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്നില്ല, അറിയാത്തതുകൊണ്ട് അങ്ങനെ പ്ലാൻ ഇടാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ പോളിസീസിൽ നമ്മൾ മാറ്റം വരുത്തും, നമ്മുടെ ഹാബിറ്റുകളിൽ നമ്മൾ മാറ്റം വരുത്തും. നമ്മളുടെ ഡെയിലി റൊട്ടീനിലുള്ള ഹാബിറ്റുകളിൽ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് 10 കഴിയുമ്പോൾ നമ്മൾ മാറുന്നത്.
അല്ലാതെ ഇപ്പോഴേ അങ്ങ് 10 വർഷം കഴിഞ്ഞ് മാറിയേക്കാന്ന് പറഞ്ഞ് നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എത്തിക്കൊള്ളാം എന്നൊരു നിർബന്ധവുമില്ല. ആ നമ്മൾ പോകാൻ വേണ്ടി നമ്മൾ ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ആൾക്കാർ രാവിലെ നടക്കാൻ പോകാൻ തീരുമാനിച്ചിട്ട് ആദ്യം ഒരു ഷൂസ് ഒരു ട്രാക്ക് പാൻറ്റ് ഒരു ടീഷർട്ടും മേടിക്കുന്ന പോലെ നടക്കാൻ പോക്കും മാത്രം നടക്കുമല്ലോ. ഷൂസും പാൻറ്റും ആദ്യം മേടിക്കുമെന്ന് പറയുന്നതിന് പകരം ആദ്യം ഹാബിറ്റ്, ആദ്യം നിങ്ങളൊരു 2 മിനിറ്റ് രാവിലെ നടക്കൂ, അതൊരു 4 മിനിറ്റാക്കൂ, 5 മിനിറ്റാക്കൂ, 10 മിനിറ്റാക്കൂ, എന്നിട്ട് പാൻറ്റ് മേടിക്കുമെന്ന് പറയുമല്ലോ. അപ്പം ഡെയിലിയുള്ള കുഞ്ഞു കുഞ്ഞു ഹാബിറ്റുകളിൽ എല്ലാ കാലങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് കൃത്യമായിട്ട് മാറ്റം വരുത്താറുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം ഫീൽഡിലെത്തി കുറച്ച് കപ്പൽ മുതലാളി ചെയ്തു, അത് വേണ്ട രീതിയിൽ വർക്കൗട്ടായില്ല, 10 വർഷം എവിടെയും പോയില്ല, ഇവിടെ തന്നെ സ്റ്റേജും പരിപാടികളൊക്കെ ചെയ്ത് സെറ്റിൽ ചെയ്യുന്നു, വീണ്ടും ഇതാകുന്നു പോകുന്നു, അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. പ്ലാനുണ്ട്, എന്തായാലും പ്ലാനുണ്ട്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ കുറച്ചും കൂടെ വർക്കൗട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതെല്ലാം കൂടുതൽ മുന്നിലേക്ക് എത്താൻ പറ്റുമായിരുന്നു എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വർക്കൗട്ട് ചെയ്തിരുന്നെങ്കിൽ പറഞ്ഞാൽ, അതായത് ഞാൻ കുറച്ചും കൂടെ ഒരു ഹാർഡ് വർക്കിംഗ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഇല്ല, ഞാൻ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, അതുകൊണ്ട് എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണോ ഈ ഒരു എനിക്ക് ഈ അടുത്ത കാലത്തായിട്ട് നമ്മളുടെ ഈ കംഫർട്ട് കൂടി വരുമ്പം ഹാർഡ് വർക്ക് ചെയ്യുന്നത് കുറവാകുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ അത് ഹാർഡ് വർക്കിൻ്റെ കുഴപ്പമല്ല, എല്ലാ കാലത്തും നമ്മൾ അത്രയും ചെയ്യേണ്ട. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം, അല്ലെങ്കിൽ നമ്മൾ പ്രൈമറി പഠിക്കുമ്പോൾ 1 to 10 എണ്ണാൻ നമുക്ക് ഭയങ്കര പാടാണ്. ഇപ്പോൾ 1 to 10 എണ്ണുക എന്ന് പറയുന്നത് നമുക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പം ഒട്ടും പാടുപെടുന്നില്ലല്ലോ, എനിക്ക് എളുപ്പത്തിൽ എണ്ണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കാൻ പറ്റുമല്ലോ. അതുപോലെ എനിക്കിപ്പോൾ തോന്നാറുണ്ട്. ഇപ്പോൾ പണ്ട് നമ്മൾ 30 ദിവസം ഉറക്കം നിന്നാൽ നമുക്ക് ഒരു 10,000 രൂപ കിട്ടുമെങ്കിൽ ഇന്ന് ഒരു ദിവസം ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കിട്ടും. അപ്പം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലല്ലോ ഞാൻ എന്ന് വിചാരിക്കാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെയുള്ള തോന്നലേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു നായകനായിട്ടാണെങ്കിലും സഹനടനായിട്ടാണെങ്കിലും കൊമേഡിയൻ ആയിട്ടാണെങ്കിലും അങ്ങനെ ഒരുപാടുണ്ട്, ആങ്കർ ആണ്, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു വ്യക്തിയാണ് രമേശ് പിഷാരടി. അപ്പോൾ എപ്പോഴെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കാനുള്ളത് മമ്മൂക്കാന്റെ കൂടെ എപ്പോഴും കാണുന്നുണ്ട്, അതിൻ്റെ കൂടെ ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഗാനഗന്ധർവൻ എന്ന് പറയുന്ന ചിത്രം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയ ഒരു വിജയം നേടിയ ഒരു പടവും കൂടെയാണ്. ഇനി മമ്മൂക്കാനെ വെച്ച് ഒരു മാസ് ത്രില്ലർ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ നമ്മൾ മിണ്ടുന്ന പോയിന്റിൽ ഞാനൊന്നും ആലോചിച്ചിട്ടില്ല, എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സബ്ജക്റ്റോ കഥയോ ഒന്നുമില്ല. പക്ഷേ അതൊക്കെ നമുക്ക് ഇപ്പം ഈ പടം ഈ എന്തെങ്കിലും നായകനായിട്ടൊരു പടത്തിൽ അഭിനയിക്കുമെന്ന് എന്നോടൊരു 6 മാസം മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതേ ഉത്തരം പറയാൻ പറ്റുള്ളൂ, എനിക്കറിയില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെയാണിത്, ആരെങ്കിലും വന്നു ചെയ്തു നടന്നാൽ നടക്കും, അങ്ങനെയാണ്. ഈ എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ഓരോ വർഷങ്ങൾ കഴിയുമോറും ഓരോ രീതിയിലുള്ള എക്സ്പീരിയൻസ് കൂടുമ്പോൾ ഡയറക്ഷനിലേക്ക് ചിന്തിക്കുമ്പോൾ ആ ഒരു പടത്തിന് അല്ലെങ്കിൽ ഡയറക്ട് ചെയ്തിട്ടുള്ള പടത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്ന് എപ്പോഴെങ്കിലും ഈ എക്സ്പീരിയൻസ് നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് കാളവണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പം അതും കൊണ്ടൊരു പ്രയോജനമില്ല. ഈ സാധനമില്ല, വണ്ടിയില്ല, റോഡുമില്ല, കാളയില്ല. ഞാനതിനുവേണ്ടി നല്ല 30 വർഷമായിട്ട് പുള്ളി ഉഗ്രം കാളവണ്ടി ഓടിയിട്ടുകാരനാണെന്ന് പറഞ്ഞാൽ ആരും വിളിക്കത്തുമില്ല. നമ്മൾ വണ്ടി ഓടിക്കുക എന്ന പ്രോസസ്സിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കാനേ നമുക്ക് പറ്റുള്ളൂ. അത് വണ്ടി മാറുന്നതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് അപ്പം മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിച്ചു, ഇപ്പോ ഇപ്പൊ ഈ അടുത്ത് എവിടെ നോക്കിയാലും അല്ലെങ്കിൽ ഒരു ഫോട്ടോ നോക്കിയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള അപ്ഡേഷൻസ് നോക്കിയാലും മമ്മൂക്കാന്റെ കൂടെ എപ്പോഴും കാണാറുണ്ട്, അതിന് മറുപടി എനിക്ക് പറഞ്ഞില്ല. അല്ല, ഞാൻ കാണുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്, ഞാൻ അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞപ്പോലും ചിലപ്പോൾ ഞാൻ പോകും. എങ്ങനെയാ നിങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് എനിക്ക് ഒരല്പം കൂടെ ഈ കോവിഡ് സമയത്തും അല്ലാതെയും ആ പടം ചെയ്തതിന് ശേഷവും ഒരല്പം കൂടെ ചില സന്ദർഭങ്ങളിൽ എനിക്ക് അടുത്തേക്ക് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, അങ്ങനെ ഉള്ളൂ. പക്ഷേ എവിടെ നോക്കിയാലും ഒരു 3 പേരിലുള്ള ഒരു നമ്പറിലേക്ക് നോക്കിയാലും അതിൽ ഒന്ന് രമേശ് പിഷാരടി ആണ്. ഞാൻ പോണാ, ഞാൻ പോകുന്നല്ലേ, അത് അല്ലാതെ ഉണ്ടാവില്ലല്ലോ. അല്ല, പക്ഷെ എന്നാലും അവിടെ ചെല്ലുമ്പോ അപ്പൊ നമുക്ക് നീ അങ്ങനെ വരണ്ട എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ വരണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോകാൻ പറ്റൂല, അങ്ങനെ വരണ്ടെന്ന് പറയിക്കാതിരിക്കാൻ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, ഒരാള് ദേഷ്യപ്പെട്ടു, അല്ലെ മമ്മൂക്കായെന്നല്ല ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു വ്യക്തി ഭയങ്കര കാര്യമായിട്ട് ദേഷ്യപ്പെട്ട് പിഷാരടിയോട് സംസാരിക്കുകയാണ്, പിഷാരടി എന്ന് വിളിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ ഞങ്ങളൊക്കെ വളരെ ബഹുമാനത്തോടുകൂടെ പിഷ്ടേട്ടാന്ന് അങ്ങനെയൊക്കെ വിളിക്കുമ്പോ ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഭയങ്കര ദേഷ്യമായിട്ട് ഒരാള് പെരുമാറണം, എങ്ങനെയായിരിക്കും ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? ഞാനൊന്നും ചെയ്യില്ല, ഞാൻ ചുമ്മാ കേട്ട് ചിരിച്ചോണ്ടിരിക്കും, ഒന്നും പറയില്ല. അല്ലാതെ ഒരുപാട് പേര് അവനവന്റെ സ്വഭാവത്തെ പറ്റി പറയുന്ന വലിയൊരു കഴിവായിട്ട് പറയണ്ട. ഞാൻ എന്ന് പറഞ്ഞാൽ എന്നോട് എങ്ങനെ പെരുമാറുന്നു തിരിച്ച് അതുപോലെ പെരുമാറും എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം എൻ്റെ സ്വഭാവം എന്താ? എതിരെ വരുന്നവൻ്റെ സ്വഭാവം എൻ്റെ സ്വഭാവം, എനിക്കൊരു സ്വഭാവം വേണ്ടേ?
എതിരെ വരുന്നവൻ എങ്ങനെ പെരുമാറുന്നു അതുപോലെയൊക്കെ ഞാൻ തിരിച്ചു പെരുമാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സ്വഭാവമില്ല. എതിരെ വരുന്നവൻ നല്ലതാണ്, ഞാൻ നല്ലത്. എതിരെ വരുന്നവൻ മോശമാണ്, ഞാൻ മോശം. അങ്ങനെയല്ലല്ലോ. എനിക്കൊരു സ്വഭാവം ഉണ്ടല്ലോ. എൻ്റെ സ്വഭാവത്തിൽ ഇവൻ എത്ര ചീത്ത വിളിച്ചാലും എന്നെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല. ഇത് വാക്ക് ശബ്ദമല്ലേ. ഇവൻ പാട്ട് ഇവനെ ഞാൻ അറിയാത്തൊരു ഭാഷയിൽ ഇവൻ ചീത്ത വിളിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ബോംബെ പോകുന്നു, ഹിന്ദിക്കാരന്മാർ വന്ന് നമ്മളെ എന്തെല്ലാം തെരുവരുണ്ടെന്ന് നമുക്ക് ഒരു പിടുത്തുമില്ല. കാരണം ഞാൻ അന്യഭാഷ നാട്ടിൽ സായിപ്പന്മാരൊക്കെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാൻ അമേരിക്കയിലൊക്കെ പോകുമ്പം കടയിലൊക്കെ ചെന്നിട്ട് ഇപ്പം തൊട്ട് കാണിക്കണല്ലോ ഫോട്ടോയിൽ, അവിടെ മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് രണ്ട് തെറിയാ ഞാൻ പറയുന്നത്. അവർക്ക് മനസ്സിലാവില്ലല്ലോ, നമ്മുടെ ഒരിക്കലും മനസ്സിലാവില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഒരാൾ നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ നമുക്ക് ഭാഷ അറിയാവുന്നതുകൊണ്ട് ഇവനെ അറിയാവുന്നതുകൊണ്ടും ഒക്കെയാണ്. അങ്ങനെ ഒരാൾക്ക് നമ്മുടെ ശരീരത്തിൽ തൊടാതെ ദൂരെ നിന്നുകൊണ്ട് അത് നമുക്ക് മനുഷ്യനെ മാത്രമേ പറ്റുള്ളൂ. അതായത് ഇങ്ങനെ ഇരിക്കണ തന്നെ കരയിക്കാൻ എനിക്ക് പറ്റും, ചിരിപ്പിക്കാൻ പറ്റും, ദേഷ്യപ്പെടുത്താൻ പറ്റും. ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന ഒരുത്തന് നമ്മുടെ കയ്യിൽ ഇത്രയും കൺട്രോൾ കൊടുക്കുക, നമ്മുടെ കാര്യത്തിൽ ഇത്രയും കൺട്രോൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലോ. അപ്പം ഞാനൊരു മതിൽ കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് വന്ന് വല്ലതും പറഞ്ഞാലും വിഷയമില്ല, അതുവരെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല. അങ്ങനെ നമ്മൾ ശീലിച്ചാൽ ഭയങ്കര സുഖമാണ്. അല്ലാതെ നമ്മളുടെ ഹാപ്പിനെസ്സിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ കീ വേറെത്തന്നെ നമ്മളെ ശരീരത്തിൽ പോലും തൊടാതെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് എന്നെ ദേഷ്യപ്പെടുത്താം, എന്നെ ചിരിപ്പിക്കാം, എന്നെ കരയിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലോകം അവൻ്റെ അടിമയല്ലേ. ഞാൻ ഇങ്ങനെ തന്നെയാണോ ഈ ഒരു കോൺസെപ്റ്റുള്ളിൽ വെച്ചിട്ടാണ് മറ്റുള്ളവരെ ഒരുപാട് ചിരിപ്പിക്കാൻ കഴിയുന്നത്? ആ കോൺസെപ്റ്റും ഉണ്ട്, രണ്ട് മൂന്ന് ലോണും ഉണ്ട്. ആരെ ചിരിപ്പിച്ചില്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ പ്രശ്നം വരും. പട്ടിണിയായിപ്പോണം, എന്നാലും ഒരു ലോഡ് ഉണ്ടാവുള്ളൂ. ഏതായാലും എടുക്കുക. നല്ലോണം ഹോമുണ്ട്, വണ്ടിയുണ്ട്, പേഴ്സണൽ ഉണ്ട്. ശരിക്കും ഇത് ആർക്കും ഇല്ലാത്ത, എല്ലാവർക്കും ഉണ്ട് ലോണൊക്കെ. എനിക്ക് ലോണെന്ന് പറഞ്ഞ് എനിക്ക് തന്നെ വിശ്വസിക്കാൻ കിട്ടിയോന്ന് എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് വിശ്വാസമായത്. അതിന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ലോൺ എടുക്കാതെ കാര്യം നടക്കും. ലോൺ എടുത്ത് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ലോൺ എടുത്ത് നമ്മൾ ചെയ്യുന്ന സാധനം രക്ഷയില്ലെങ്കിൽ അത് വിറ്റാൽ ഈ ലോൺ തീർക്കാൻ പറ്റണം. അങ്ങനത്തെ സാധനങ്ങൾക്ക് ഈ ലോൺ എടുക്കുന്നത്. ഇപ്പൊ വീട് നമ്മൾ താമസിക്കുന്നു, രക്ഷയില്ല, വിറ്റ് കഴിഞ്ഞാൽ ഈ ലോൺ തീരുമല്ലോ. വണ്ടി രക്ഷയില്ലെങ്കിൽ ആ ലോൺ പകുതി ബാക്കിയുള്ള അടച്ച് തീർക്കാൻ പറ്റുമല്ലോ. അങ്ങനെ പറ്റുള്ളൂ. സിനിമ ലോൺ എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അങ്ങനെ എടുക്കുമോന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലുമില്ല, ലോൺ എടുത്ത് സിനിമ ചെയ്യാൻ പറ്റത്തില്ല. കാശ് കിട്ടിയാൽ സിനിമ ചെയ്യും, അത്രേ ഉള്ളൂ. ആ ഓക്കെ. അപ്പോ വളരെ സിമ്പിൾ ആയിട്ട് ദേഷ്യം വരുമ്പോ രമേശ് ഏട്ടൻ ഉപയോഗിക്കുന്ന ഒരു മോശം വാക്ക് എന്താ? ദേഷ്യം വരില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ മിക്കവാറും എന്നെ ചീത്ത വിളിക്കുന്നില്ല, പറയുന്നത് കുറച്ചുകൂടെ കടുപ്പിച്ച് പറയുന്നുള്ളതേ ഉള്ളൂ. ശബ്ദം കടുപ്പിക്കും. ഞാൻ ചീത്തയൊക്കെ വിളിക്കുന്നത് ദേഷ്യമില്ലാത്തപ്പോഴാണ്. ദേഷ്യമില്ലാത്തപ്പോൾ ചിലപ്പോൾ വാക്കിൽ ചില അസഭ്യങ്ങളൊക്കെ വരുമായിരിക്കും. സോ സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടൊക്കെ. അല്ലാണ്ട് ചീത്ത വിളിക്കൊന്നുമില്ല, ആരെയും വിളിച്ചിട്ടൊന്നുമില്ല, ആരും വിളിക്കില്ല. രമേശ് പിഷാരടി ഒരു ഒരു സിനിമ ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നടീനടന്മാരുടെ ഏറ്റവും ഇഷ്ടമുള്ള നടനും നടിയും ആരായിരിക്കും? നടീനടന്മാരിൽ ഏറ്റവും ഇഷ്ടമുള്ള നടിയും നടി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പല കാലഘട്ടങ്ങളിൽ. ഇപ്പം വളരെയധികം മികച്ച് നിൽക്കുന്നത് ദീപിക പദുക്കോൺ വളരെയധികം മുൻപന്തിയിൽ. മലയാളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ മികച്ച സായ് പല്ലവിയുടെ നല്ല ഇഷ്ടമാണ്. ഇപ്പം സായ് പല്ലവി ഡാൻസ് കളിക്കുന്നത് തെലുങ്ക് പാട്ടൊക്കെ ആണെങ്കിൽ ഞാൻ അത്യാവശ്യം ഇരുന്ന് കണ്ടോണ്ടിരിക്കും. സായ് പല്ലവി മലയാളമല്ലല്ലോ. മലയാളത്തിലല്ലോ, ഞാൻ മലയാളത്തിലാണ്. മലയാളത്തിൽ രണ്ട് ഓപ്ഷൻ തന്നെ എനിക്ക് പെട്ടെന്ന് ആരും ഓർമ്മയില്ല. മാറിക്കൊണ്ടിരിക്കും അങ്ങനെ. ഒരാളെ പറഞ്ഞ മഞ്ജു വാര്യർ ഇഷ്ടമാണ്. നടൻ കുഞ്ചാക്കോബന് ഇഷ്ടമാണ്. പ്രതീക്ഷിക്കാം. എന്തുവേണ, നിങ്ങൾ ജാഗിച്ചാനെ വെച്ചവരെ പ്രതീക്ഷിച്ചു. എനിക്കെന്തിനാ കുഞ്ഞാക്കോനാക്കുന്നത്? പ്രതീക്ഷിക്കല്ലേ, നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴും ഞാൻ ലോൺ എടുക്കുന്ന കാര്യം പറഞ്ഞു. കുറച്ച് പ്രതീക്ഷിക്കരുത്, പ്രതീക്ഷിക്കല്ലോ. ഇഷ്ടമുള്ളൊരു നടനെ വെച്ചിട്ട് ഇപ്പോ കുഞ്ചാക്കോ പഞ്ചവർണത്തിൽ ഉണ്ടല്ലോ, ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇനിയും ചെയ്യാൻ സാധ്യത ഉണ്ട്. കൂടെ അഭിനയിച്ചിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള നടിമാരിൽ ഒരു ഇഷ്ടം തോന്നിയത് അല്ലെങ്കിൽ ഒരു പ്രണയം തോന്നിയിട്ടില്ല അങ്ങനെ ആരോടും. പ്രണയം തോന്നണ കൂടെ അഭിനയിച്ചവരുടെ കൂടെ ഒന്നുമല്ല, വേറെ ആൾക്കാരുടെയൊക്കെ പ്രണയം തോന്നണം. അങ്ങനെ തോന്നിയിട്ടുള്ള പ്രണയം തോന്നിയിട്ടുള്ളത് എനിക്ക്
എനിക്ക് തൃശയോട് തോന്നിയിട്ടുണ്ട്. അത്രയും പോവാണോ? ഞാൻ അഭിനയിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു സാധാരണക്കാരാണെങ്കിലൊക്കെ ആയിരിക്കും പറയാൻ വരുന്നത്. എനിക്ക് വെറുതെ പറയണം തോന്നാൻ എന്താ കുഴപ്പം? അങ്ങനെയൊന്നുമില്ല. ഇഷ്ടമല്ലാത്ത ഒരാളാരാ? അത് ചില ആൾക്കാരുണ്ട്, നമുക്ക് ആരൊക്കെ ഉണ്ട്. എന്നെ ഞാൻ നാച്ചുറൽ ഡിസ്ലൈക്ക് എന്നാണ് അതിന് പറയുന്നത്. ഇവർ നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഇഷ്ടമല്ലാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഈ നായികമാരുടെയൊക്കെ കാര്യം ചിലത്. ഞാൻ ഈ ഓം ശാന്തി ഓം എന്നൊക്കെ പറയുന്ന പടം കാണുമ്പം ഈ പോസ്റ്റർ നോക്കി വർത്താനൊക്കെ പറയില്ലേ, അതൊക്കെ എനിക്കുണ്ടായിരുന്നു ചില സമയത്തൊക്കെ. അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ വേറൊരു ക്യാരക്ടർ ഉണ്ടെന്നാണ്? അല്ല, എനിക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ്, അതുകൊണ്ട് അതൊക്കെ ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി ഞങ്ങളുടെ ഇവിടെ തലപ്പാറ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ചെന്നിറങ്ങുമ്പോൾ അവിടെ ഒരു വലിയ ജ്വല്ലറിയുടെ ഫ്ലെക്സിൽ അന്ന് കാവ്യമാധവൻ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ചെന്നു, ആ ഉറങ്ങിയില്ലേ ഞാൻ വിളിച്ചു. ആരുണ്ടല്ലോ രാവിലെ വെളുപ്പിന് 3:30 കേറ ഉള്ളത്, ആ ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കും ഞാൻ വെറുതെ ചെന്നിട്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എവിടെയോ ഒരു നാഗവല്ലിയുടെ ഒരു ഇണ്ടല്ലോ, ചെറിയ സൈക്കോ ആണോ? വേണു നാഗവള്ളി. വേണു. ശരി, ബാധ്യതയായി എന്ന് തോന്നിയിട്ടുള്ളത് എപ്പോഴാ? ആര്? ആരെങ്കിലും. ഓ, ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയത്? അയ്യോ, അത് ഇഷ്ടം പോലെ പേരുണ്ട്. അയ്യോ, ഞാൻ ഈ അടുത്ത കാലം വരെ നോ പറയാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. വെറുതെ കാണണം. ചേട്ടൻ നമ്പർ ഒന്ന് തരുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഇഷ്ടം പോലെ ബാധ്യതകൾ ഉണ്ടായിരുന്നല്ലോ. ഞാൻ നരൻ എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയപ്പോൾ തിയേറ്ററിൽ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്ന് വർത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇപ്പുണ്ട്. അപ്പൊ ബാക്കിയുള്ള കണ്ടു കഴിഞ്ഞാൽ ഇവൻ എന്റെ കൂടെ വന്നതെന്നേ തോന്നുള്ളൂ. പക്ഷെ ഇവൻ എന്റെ കൂടെ വന്നതല്ല. ഇവൻ എന്ത് കുറച്ച് കഴിഞ്ഞാൽ കടല മേടിച്ചുകൊണ്ടിരും, എന്റെ എനിക്ക് തീട്ട്, ഞാൻ രണ്ടെണ്ണം തിന്നും, ഇവൻ തിന്നും, ഒരു പച്ച ഷർട്ട് ഇട്ടുകൊണ്ട് വന്നിരിക്കാൻ ഒരുത്തനാ. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഇവന് ഞാൻ ഒന്നിച്ച് വന്നതെന്ന് തോന്നുള്ളൂ. അത്രയും കൂട്ട ഇവനുമായിട്ട് ഞാൻ, പക്ഷെ എനിക്ക് ഇവനെ അറിയത്തില്ല. തിയേറ്ററിൽ വന്ന് എന്റെ കൂട്ടത്തിൽ തന്നെ ഇവൻ ഇരിക്കുകയും ചെയ്തു. ലൈറ്റിങ് ഓഫ് ചെയ്തപ്പോഴേ ഇവന്റെ ഷർട്ട് തിളങ്ങുക, പച്ച കളറിൽ. ഇവനെ മാത്രം മകരവിളക്ക് തെളിഞ്ഞേക്കണ പോലെ തിയേറ്റർ തെളിഞ്ഞാണ്. എനിക്ക് ബാധ്യതയായി ഇവൻ അപ്പം തൊട്ട്. ബാധ്യത എന്ത് ചെയ്യാൻ പറ്റും? ഒരു രക്ഷയില്ല. ഇവൻ സിനിമ കഴിഞ്ഞ് ഇറങ്ങിപ്പോയി, ഇന്റർവെല്ലിൽ പോയിട്ട് കാണാനില്ല ഇവനെ. അപ്പം ഞാൻ രക്ഷപ്പെട്ടെന്ന് ഓർത്ത് 10 മിനിറ്റ് പിന്നെ നടന്നു വരും. ഇവൻ കയറി വരുമ്പോൾ എല്ലാവരും കൈയടിക്കുമോ തിയേറ്ററിൽ? ഹോയ് 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 എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് തിരിച്ചു വന്നിരുന്നിട്ട് ഇതൊക്കെ ബാധ്യതയാണ് നമ്മൾ. എനിക്കിങ്ങനെ ഷർട്ട് ഇട്ടൊരുത്തിനെ ഞാൻ എൻ്റെ കൂടുതൽ എവിടെയെങ്കിലും കൊണ്ടുപോകും? തിളങ്ങണ ഷർട്ട് ഇരുട്ടത്ത് തിളങ്ങണ. ഫ്ലൂറസെന്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് അടിക്കണ്ടേ? റിഫ്ലക്ഷൻ അല്ലേ? ഇത് റിഫ്ലക്ഷൻ സ്വയം പ്രകാശിക്കുകയാണ് ഈ ഷർട്ട്. നമ്മുടെ ഈ വാച്ചിനകത്ത് രാത്രി സമയം നോക്കിയാൽ റേഡിയം എന്നൊക്കെ പറഞ്ഞ് കാണുമല്ലേ, അതുപോലെ പ്രകാശിക്കുന്ന ഷർട്ട്. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഇവനോട് ചോദിച്ചിട്ട് നീ എന്ത് ഷർട്ട് ഇട്ടേക്കണ ചോദിച്ചപ്പം ഇതുപോലത്തെ 5 എണ്ണം കൂടെ ഉണ്ട് ഇവൻ പറയുക. അങ്ങനെ പല കാലഘട്ടങ്ങളിൽ നമുക്ക് ആവശ്യമില്ലാത്ത ബാധ്യതകൾ പലരും ബാധ്യതയായിട്ടുണ്ട്. ഒരാളുണ്ട് രാത്രി വിളിക്കുള്ളൂ, അർദ്ധരാത്രി 2:30 മണിയാകുമ്പോൾ ഒരു പുരുഷനാണ് വിളിക്കും. വിളിച്ചിട്ട് ഞാൻ അയാളുടെ ഫോൺ അയാളെയൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. രാത്രി ഒരിക്കലും 3 മണിക്ക് എന്നെ വിളിച്ചിട്ട് ആ രാജ് കലേഷിൻ്റെ നമ്പർ ഒന്ന് വരുമോന്ന് ചോദിച്ചു. നമ്മുടെ മാത്തുക്കുട്ടിയുടെ കൂടെ ആങ്കർ എന്ന് രാജ് കലേഷ് ഇല്ല, കണ്ടില്ല. അവൻ്റെ നമ്പർ ചോദിച്ചു എന്നെ രാത്രി 2, എന്നെ കുഞ്ഞു ഒച്ച കുറേ എല്ലാവരും എണീറ്റ് പിള്ളേരൊന്നും ഉറങ്ങിയില്ല, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോണോ രാത്രി സൈലൻ്റ് ഒന്നും ആക്കുമല്ലോ, ആരെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചാലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയും ദേഷ്യം ആ ഒരു പീക്കിൽ വന്നിട്ടും ഒരു മോശം വാക്ക് വായിന്ന് വന്നിട്ടില്ല? ഇല്ല, വെറുതെ പറയല്ലേ. ഇല്ലടോ, ഞാൻ വന്നിട്ടില്ല. ഭയങ്കര പ്ലസന്റ് ആണ് ഇപ്പോഴും അല്ലേ? എനിക്ക് സത്യത്തിൽ ഇയാളുടെ ദേഷ്യം വന്നിട്ട് എന്റെ ചേട്ടാ, ചേട്ടന്റെ വീട്ടിൽ ക്ലോക്ക് ഇല്ലേ, അല്ല മൊബൈലിൽ സമയം എഴുതി കാണിക്കൂലേ, നീ കാത്തു നോക്കാൻ പാടുകഴിഞ്ഞ ബ്ലോക്ക് ചെയ്തിട്ട് കിടന്നിട്ട് എനിക്ക് തന്നെ ചിരി വരും അയാളുടെ കാര്യം പറഞ്ഞിട്ട്. അത് 2:30 വിളിച്ചിട്ട് ഫോൺ നമ്പർ വെക്കുന്ന പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്നോടാണ് കേട്ടോ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇത്രയും സമയം, കുറച്ച് സമയം, കുറച്ചോ കുറച്ചല്ലേ ഉള്ളൂ, ഒരുപാട് സമയം ആണോ? അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഒന്ന് ഒരു കുറച്ചുകൂടെ സിനിമയെ കുറിച്ച് സംസാരിച്ച് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. എന്തുകൊണ്ട് പ്രേക്ഷകർ നോ വേ ഔട്ട് എന്ന് പറയുന്ന ചിത്രം കാണണം? ഒറ്റ വാക്കിൽ എന്തായിരിക്കും മറുപടി ഉണ്ടാവുക? തനിക്ക് ഒറ്റ വാക്ക് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റില്ല കേട്ടോ. താൻ നേരത്തെ തുടക്കത്തിൽ തന്നെ നമുക്ക് ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇയാളെ നമുക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൗണ്ടറിന്റെ രാജകുമാരൻ എന്ന് പറഞ്ഞ് 2 വാക്ക് പറഞ്ഞു. ഒറ്റ ഒരു വരിയായി. അപ്പം ഒറ്റ വാക്കെന്ന് പറഞ്ഞൊരു വാക്കേ പാടുള്ളൂ. ഇയാളെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൗണ്ടറുകളുടെ രാജകുമാരൻ എന്ന് പറഞ്ഞപ്പോ 2 വാക്കായി ശരിക്കും. ഇല്ല, കൗണ്ടറുകളുടെ കഴിഞ്ഞ രാജകുമാരന് ഗ്യാപ്പ് ഉണ്ട്. ഒരുപാട് പേര് സ്പെഷ്യലി പിഷാരടി ചേട്ടൻ്റെ കുറേ കാരികേച്ചപ്പനെ കുറിച്ചൊക്കെ വന്നു. അതുപോലെ തന്നെ വളരെ, ഞാൻ പറഞ്ഞല്ലോ, സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ട്രെയിലർ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഒരുപാട് എക്സൈറ്റ്മെന്റോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു പടമാണ്. തിയേറ്ററിൽ വൻ വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.